ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നെയ്യപ്പം കഴിച്ചിട്ടുണ്ട്, ഉഴുന്നുവടയും കഴിച്ചിട്ടുണ്ട്. പക്ഷെ നെയ്വട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണും. ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വരൂ നോക്കാം. നമ്മുടെ നെയ്വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ പഞ്ചസാര, ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചു വെച്ചതാണ്. ഏലക്കായപ്പൊടി സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് 1 മില്ല്. ഇത് 1 എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഞാൻ മാറ്റിയെടുത്ത് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ കണ്ടോ, ഈ ഒരു പരുവത്തിലേക്ക് ആവും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിപ്പില്ലാത്ത തൈരാണ്. ഞാനിവിടെ 1/5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതിനെ കുഴച്ചെടുക്കാം, ഈ തൈര് മാത്രം കൂട്ടിയിട്ട്. ഓക്കെ, ഞാൻ 5 ടേബിൾ സ്പൂൺ തൈര് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലൊന്നും ഒട്ടാത്ത ഒരു പരുവത്തിൽ നമുക്കിത് വൃത്തിയായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഈ അളവുകളെല്ലാം കറക്റ്റാണെങ്കിൽ കേട്ടോ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് 1/2 അവർ ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം, അതിലേക്ക് ഇതേ 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് 2 ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടതൊന്ന് അലിഞ്ഞു വരട്ടെ. നമ്മുടെ ഷുഗറൊക്കെ നന്നായി അലിഞ്ഞ് ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1/4 സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. 1 സ്ട്രിംഗ് പരുവാവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങി വയ്ക്കാം, എന്നിട്ട് ബാക്കി പണി തുടങ്ങാം നമുക്ക്. നമ്മളിതൊരു 1/2 മണിക്കൂറായി ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഒന്നും കൂടെ ഒന്ന് നല്ല സോഫ്റ്റായിട്ടോ ഇരിക്കുന്ന സാധനം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഗോതമ്പ് മറ്റേ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ, ആ ഒരു പരുവത്തിലുള്ള ഉരുളയാക്കി എടുത്തതിന് ശേഷം വടയല്ലേ, ജസ്റ്റ് നടുക്കുക, ഒരു ഹോളിട്ട് കൊടുക്കുക. ഓക്കെ, ഇതുപോലെയെല്ലാം നമുക്ക് ചെയ്ത് വയ്ക്കാം. നമുക്കിത് 2 കപ്പ് മൈദയിൽ 12 എണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ നമുക്കിത് എണ്ണയിലിട്ട് കൊടുക്കാം. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണത് ചെറിയ ചൂടിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ ഉള്ളും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇത് 2 സൈഡും ഒന്ന് തിരിച്ചും മറച്ചു വിട്ടിട്ട് നോക്കൂ. ഈ ഒരു കളറാവുന്ന സമയത്ത്, ഇതിനേക്കാൾ കരിഞ്ഞു പോകരുത്, ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മൾ ഇതിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സിറപ്പിൻ്റെ ചൂടാറണം എന്നൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ എണ്ണയിൽ നിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലെ 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ ദേ നമ്മുടെ നെയ്വട റെഡി ആയിട്ടുണ്ട്. പുറത്ത് കണ്ടില്ലേ ആ ഒരു ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒരു കോട്ടിംഗ് വന്നിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരിക്കും. ഉൾഭാഗം നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉൾഭാഗം ഉണ്ടാവും. ഓ, ഇപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. 4 മണിയുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.